ചക്കുളത്തുകാവിലെ നാരിപൂജ, അത് വളരെ പ്രശസ്തമായ ഒരു ചടങ്ങാണ്. ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് നാരിപൂജ ചക്കുളത്ത് നടക്കുന്നത്. നാളെയാണ് ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച. ഇക്കുറി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നാരിപൂജയിൽ വളരെ ബഹുമാന്യയായ ഒരു നാരിയും പങ്കെടുക്കുകയാണ്. 100 വയസ്സിൽ കന്നിമാളികപ്പുറമായി മല ചവിട്ടി അയ്യനെ ദർശിച്ച പാറുക്കുട്ടിയമ്മ പാറുക്കുട്ടിയമ്മയെ നാരിപൂജ ചടങ്ങിൽ പൂജിക്കും. നാളെ രാവിലെ 9:30 ചടങ്ങ്. പാറുക്കുട്ടിയമ്മയുടെ പാദം ക്ഷേത്ര മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പൂജിച്ചാണ് നാരിപൂജയുടെ ഉദ്ഘാടനം നടത്തുക. ഒരു സ്ത്രീക്ക് എന്തൊക്കെ സമ്പത്തും നേട്ടങ്ങളും ഉണ്ടായാലും അവൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവൾ സ്നേഹിക്കപ്പെടുമ്പോഴും ആദരിക്കപ്പെടുമ്പോഴുമാണ്. ഈ ഒരു സന്ദേശമാണ് നാരിപൂജയിലൂടെ നൽകുന്നത്. ദേവിയുടെ ഇരിപ്പിടത്തോട് സമാനമായ രീതിയിൽ അലങ്കൃത പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്തി ആദരപൂർവ്വം ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഇവരുടെ കാലുകൾ കഴുകി പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് പൂജിക്കുന്നു. സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നു എന്ന സങ്കല്പത്തിലൂടെയാണ് നാരിപൂജ നടത്തുന്നത്. സ്ത്രീയെ ശക്തിസ്വരൂപിണിയായി ആരാധിക്കണം എന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ മറ്റൊരു പൊരുൾ. ഗജപൂജ, ഗോപൂജ, ഈ പൂജകളൊക്കെ ചെയ്യുമ്പോൾ അന്നത്തിനും നാരിപൂജയിൽ പരിശുദ്ധിക്കുമാണ് പ്രാധാന്യം. നാരിയുടെ പാദം കഴുകി പരിശുദ്ധമാക്കുക എന്ന കർമ്മമാണ് നാരിപൂജയിൽ പ്രധാനം. ദേവിയോടുള്ള തന്റെ ഭക്തി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കർമ്മം, അങ്ങനെയാണ് നാരിപൂജയെ കാണുന്നത്. പാദം കഴുകുമ്പോൾ നാരിയിൽ ഒരു ദേവീഭാവം ഉടലെടുക്കുന്നു എന്നും ആ ദേവിയെ പൂജിക്കുന്ന ഭക്തന് ഫലസിദ്ധി ലഭിക്കുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. നാരിപൂജയെ ദേവീപൂജയായി മാറുന്നത് ഭക്തന്റെ മനസ്സിൽ മാത്രമാണ്. നാരിപൂജയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് 3 ദിവസം താമസിച്ചു വരുന്നു. കഴുത്തിൽ പൂമാലയിട്ട് സർവാഭരണ വിഭൂഷിതയായി ദേവീ വിഗ്രഹത്തിന് അഭിമുഖമായി ഇരുന്നാണ് നാരിപൂജ നടത്തുന്നത്. പൂജയിൽ പങ്കെടുക്കുന്നവർക്കും പൂജിക്കുന്നവർക്കും താമസം വിന സർവവിധ ഐശ്വര്യങ്ങളും വരും എന്നാണ് നാരിപൂജയുടെ ഐതിഹ്യം. കേരളത്തിൽ ചക്കുളത്തുകാവ്, കണ്ടമംഗലം ക്ഷേത്രം, മംഗളാദേവി ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായും നാരിപൂജ നടത്തുന്നത്. ഇതിനു പുറമെ ക്ഷേത്രങ്ങളിൽ ദേവീ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് 9 പെൺകുട്ടികളെ 9 ദേവിമാരായി സങ്കല്പിച്ചുകൊണ്ട് കുമാരിപൂജയും നടത്തി വരുന്നു. നാരിപൂജയിലൂടെയും കുമാരിപൂജയിലൂടെയും സ്ത്രീകൾക്ക് ദേവീ സങ്കല്പമാണ് നൽകുന്നത്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. ഇക്കാലത്ത് അനുഷ്ഠാനത്തിന്റെ പേരിലാണെങ്കിലും നടക്കുന്ന ഇത്തരം പൂജകൾ നന്മയിലേക്ക് വഴിവെക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പുലർച്ചെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷമാകും നാരിപൂജ. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് നാരിപൂജ. പാറുക്കുട്ടിയമ്മയുടെ പാദം ക്ഷേത്ര മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പൂജിച്ചാകും നാരിപൂജ ഉദ്ഘാടനം ചെയ്യുക. മുഖ്യകാര്യദർശി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, തന്ത്രി ഒളശമംഗലത്ത് ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കും. ചടങ്ങിന് മുന്നോടിയായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.